നിക്ക് 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 ഡിസ്ലൈക്കും കമൻറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാമർ പറയുമ്പോൾ തന്നെ കയറി ഓരോരുത്തരുണ്ടോ, പോടാ പട്ടി, പോടാ മൈര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഗൈസ്? അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് തമ്മയിലിട്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഗൈസ് ഇൻസ്റ്റാഗ്രാമറിൻ്റെ. ആ ഇൻസ്റ്റാഗ്രാമറിൻ്റെ വീഡിയോ നിങ്ങൾ താഴെ കണ്ടു നോക്കിയാൽ തെറി മൊത്തം തെറിയുണ്ടോ, ഡിസ്ലൈക്കുണ്ടോ, ഡിസ്ലൈക്ക്, ഡിസ്ലൈക്ക് ആകെ കുറച്ച് വ്യൂസ് ഉള്ളൂ, അതിലേക്ക് ഡിസ്ലൈക്ക് കൂടുതൽ. പിന്നെ എന്ത് പറഞ്ഞാൽ കമൻറ്റും, കമൻറ്റും ഒന്ന് അത് തന്നെ ഫുൾ തെറി തന്നെ. അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ്, അല്ല കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ മൊത്തമായിട്ട് കാണണം. കുറേ പേർക്ക് എന്ത് ഒരു വിദ്യ, എന്ത് പറയുക, ഒരു തല ഒന്ന് സാധനം ഒന്നുമില്ല, ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുന്നില്ല, അതിൻ്റെ ഇടയിൽ മുമ്പ് അതിൻ്റെ ഉള്ളിൽ തെറി ഡിസ്ലൈക്കൊക്കെ വിളിക്കും. പിന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമർ എന്ന് പറഞ്ഞാൽ ലൈവ് ഇട്ട്, ലൈവ് ഇട്ട് പറഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാമറിൻ്റെ ലൈവാണ് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഞാനൊരു ഇൻസ്റ്റാഗ്രാമറിൻ്റെ ഒരു ഫാനാണ്, വലിയ ഫാനാണ്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ എനിക്ക് എന്ത് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമർ തെറി വിളിക്കുന്നതോടെ എനിക്ക് ഇഷ്ടപ്പെടില്ല, അതാണ്. അപ്പോൾ ഞാൻ ലൈവ് കാണുന്നുണ്ടായി. ലൈവ് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമർ ഇട്ട്, അത് ഇൻസ്റ്റാഗ്രാമറിൻ്റെ ലൈവ് അല്ലാതെ വേറെ ആളത് കോപ്പി ചെയ്ത് ഇട്ട ലൈവ് ഒന്നും അല്ല. ഓക്കെ, അത് അതിന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് നമ്മൾ കുറേ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നത്, കുറേ ആൾക്കാർ ഫേക്ക്, അത് ഇൻസ്റ്റാഗ്രാമിൽ പറ്റിച്ചത് അവിടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ, അതിൽ എവിടെയാണ് ഫേക്ക്? അപ്പോൾ ഫേക്ക് ഒക്കെ പറയുന്ന ആൾക്കാർ, ഫേക്ക് ഇൻസ്റ്റാഗ്രാമറിൻ്റെ ലൈവിൽ പോയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത്, പിന്നെ ആ ഫേക്കും പറഞ്ഞ ആൾക്കാരുടെ അടുത്ത്, പിന്നെ അവരുടെ അടുത്ത് പറയുന്നുള്ളൂ, അവരടുത്ത് ഒന്നേ പറയാനുള്ളൂ, ചോദിക്കാനുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞാൽ, അതിൽ എവിടെയാണ് ഫേക്ക്? ഫേക്ക് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വേറെ ലൈവ് എടുത്തിട്ട് എൻ്റെ ചാനലിലിട്ട് അതൊരു ഫേക്ക് പറയാം. ഓക്കെ, അത് ഫേക്ക് പറയാം. ഇത് ഇൻസ്റ്റാഗ്രാമറിൻ്റെ ലൈവ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമറിനെ ഇടുന്നത് അത് ഫേക്കാവില്ല ഗൈസ്, ഫേക്കാവില്ല. ഇപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ആരും കളിക്കാനും ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ ആരും കളിക്കുന്നില്ല, അല്ലെ യൂട്യൂബ് കയറ്റി വേറെ വേറെ പ്ലാറ്റ്ഫോം കയറ്റൊക്കെ നോക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമർ എന്താ ഇത് അവരാദ്യത്തെ ലൈവിനെ കൊടുത്തിട്ട് അവൻ്റെ ചാനലിൽ തന്നെ ഇട്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ മുപ്പര ചാനലിൽ തന്നെ ഇട്ട്, അത് ഫേക്ക് ആവില്ല ഗൈസ്. അത് അവൻ്റെ അയാളുടെ ഇത് വീഡിയോ ആണ്. അപ്പോൾ അയാൾ ഇട്ടിട്ട് അയാൾ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പത്തെ ലൈവ് എനിക്ക് കണ്ടോട്ടെ പാവങ്ങളല്ലേ. അപ്പോൾ അതിൽ ഫേക്ക് ഇല്ല. അവർക്കൊക്കെ ഫേക്ക് പറയുന്നവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈവിലൊരു കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഉൾപ്പുണ്ടാവും, ഉൾപ്പ് എന്ന സാധനം ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ എന്ത് പറയുക, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് വന്നത്, എനിക്ക് ഇൻസ്റ്റാഗ്രാമറിൻ്റെ ലൈവ് ഞാൻ കാണുന്നുണ്ട് ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ കളിക്കാനുള്ള ഇതില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈവ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ഞങ്ങൾക്ക് ഫേക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അത് മുമ്പ് കണ്ട ലൈവ് ഞാനൊക്കെ കണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഫിലിം എത്ര പ്രാവശ്യം നിങ്ങൾ കാണും? ഒരു ഫിലിം 4-5 പ്രാവശ്യം കാണൂലേ. അതേപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയുന്ന സമയത്ത് ലൈവിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ലൈവിലുണ്ടാവും, സാധാരണ ലൈവിലുണ്ടാവും. എന്താ പറയുക, എത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ കുറേ പേര് ഡിസ്ലൈക്ക് അടിച്ച് പോയിട്ടുണ്ടാവും, ഡിസ്ലൈക്ക് അടിച്ചിട്ട് പിന്നെ കമൻറ്റ് നോക്കി താഴെ തെരുവൊക്കെ ഉണ്ടാവും. അവരടുത്ത് പറയാനുള്ളൂ മൊത്തം വീഡിയോ കണ്ണ, അതിന് ശേഷം നിങ്ങൾ ഡിസ്ലൈക്കോ തെറിയോ എന്ത് വേണോ വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഇതേ ഉള്ളൂ, ഈ ഇത് പറയില്ലേ, അതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൂപ്പർ ചാറ്റ് പ്രാങ്ക് ആയിട്ട് ഒരു വീഡിയോ ഇട്ടുന്നത്, അത് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, അത് കാണുന്നവർക്ക് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇത് ഈ വീഡിയോ അങ്ങനെ തോന്നുക ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ബൈ ബൈ.